ഞാൻ വരുമ്പോഴേക്കും ബാനർ കണ്ടില്ലെങ്കിലോ അമലിന്റെ അച്ഛനാണല്ലേ? അതെ മാഷേ, മാഷിനെ പോലെ ഒരു വലിയ നടനാകണമെന്നൊക്കെ ഓ പറയുന്നത്. ഒരു സിനിമ നടനാവുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ കൂട്ടി കൂടുവോ മാഷേ? ഒരാൾ നടനാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതായിരിക്കും. നടന്മാര് രണ്ട് കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അഭിനയക്കളരി, തേങ്ങാക്കൊല. എന്താ മാഷേ രാവിലെ തന്നെ തേങ്ങാടെങ്കിലൂടെ കാര്യം പറഞ്ഞ? അല്ല, കല പുഴുങ്ങി തിന്നാ വയറുനിറയില്ല എന്ന് പറയായിരുന്നു. എന്താ മാഷെ മൂന്നാല് കമ്പ്യൂട്ടർ പുഴുങ്ങി തിന്നെ വയറുനിറട്ടെ? മാഷേ, ഈ അവധിക്ക് പോലും ഞങ്ങള് വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് കേട്ടോ. വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ. അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ. എന്നാലും പിള്ളേർ കൂടി ഈ അഭിനയ ഭ്രാന്ത് പിടിപ്പിക്കണോ മാഷേ? ചേടാ, പഠിക്കാൻ മോശമായ ഒരുത്തിന് ISകാരനാകണോന്ന് പറഞ്ഞ അവനെ എല്ലാരും സപ്പോർട്ട് ചെയ്യും. അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്തൻ സിനിമാ നടനാണോ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം? എനിക്ക് ട്രഷറി വരെ ഒന്ന് പോണം. ഓട്ടെ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കമ്പ്യൂട്ടറാണോ വലുത്, കലയാണോ വലുത് എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് കലയും വേണം, കമ്പ്യൂട്ടറും വേണം. നാം പുതയുന്ന താഴ്വാരങ്ങളിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് നടന്നവനാണ്. മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായിരുന്നു. ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ കയറാൻ ദൂരം പിന്നെയും കണ്ടു. ഞാൻ നോക്കിട്ടു. ഹലോ ഹലോ, ആരാണ്? എന്താണ് പ്രശ്നം? എന്റെ പേര് എബ്രഹാം മാത്യു, ഹെഡ്മാസ്റ്റർ ഇല്ലേ? ഞാൻ സുരേന്ദ്രൻ. ഹെഡ്മാസ്റ്റർ ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഹെഡ്മാസ്റ്റർ എപ്പോ വരും? നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറയുന്നേ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യത്തിനായിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിനിമ? എന്ത് സിനിമ? ഏത് സിനിമ? ആരുടെ സിനിമ? ശ്രീകുമാർ സാറിന്റെ പുതിയ പടത്തിന് വേണ്ടിയിട്ടാ. നമ്മുടെ സംവിധാനം ശ്രീകുമാർ സാറിന്റെ? അതെ. ഹാഫ് ഡേ സ്കൂളിന്റെ എക്സ്റ്റീരിയർ ഷൂട്ടിംഗിന് ഇട്ടേക്കൊള്ളായിരുന്നു. സ്കൂളിന്റെ എന്തോന്ന് എക്സ്റ്റീരിയർ? അതൊക്കെ ഭയങ്കര വിഷയമാവുന്നേ. ചേട്ടാ, നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെള്ളൂരാ. പറ്റിയൊരു സ്കൂളിന്റെ ലൊക്കേഷൻ തപ്പി നമ്മൾ കൊറേയായി നടക്കുന്നു. അപ്പൊ അതാണ് വിഷയമല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ആട്ടോ. നമുക്കേ ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഷോട്ട് തുടങ്ങാം. മരത്തിലൊന്നും ഒരു പരിപാടി നടക്കൂലട്ടാ. ചേട്ടാ, നമുക്ക് ഇതിന്റെ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. ഷൂട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ തുക സ്കൂളിന് സംഭാവനയും തരും. സംഭാവന എന്ന് കേട്ട ഹെഡ്മാസ്റ്റർ രണ്ട് പ്രാവശ്യം പെർമിഷൻ തരും. എന്താ അങ്ങനെ? ഹെഡ്മാസ്റ്റർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളോട് ഓടും. ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിയൻ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാലേ അക്കളി ഇക്കളി സൂക്ഷിച്ചോ. ഈങ്കിലാവും സിന്ദാബാദിലൂടെ ഒരുമിച്ച് നടക്കൂടാ. ശ്രീകുമാർ സാറിനെ പോലെ ഒരാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ? ഈ സ്കൂളിന് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പയ്യനെ ഈ സിനിമ ചാൻസ് കൊടുക്കണം. പയ്യനോ? പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മാഷ, നല്ല ഉഗ്ര അഭിനയാ, ബെസ്റ്റ് ആക്ടർ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഓക്കേക്കാ. വാ വൈകണ്ട, ഹെഡ്മാസ്റ്റർ കാണാ. വാ 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 കേട്ടോ. ഇനിയിപ്പോ മാഷിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ? ഞങ്ങളൊക്കെ മറക്കരുത്. ഓ, ഇനി സിനിമാ നടനൊക്കെ ആകുമ്പോ എല്ലാവർക്കും വലിയ ജാടയായിരിക്കും അല്ലയോ മാഷേ? ഓ, അത് സിനിമാ നടൻ ആകുമ്പോഴല്ലേ ആവൂലോ. ഞങ്ങൾ അറിഞ്ഞു വരൊക്കെ. എന്ത് വിവരം? മാഷ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആര് പറഞ്ഞു? നമ്മുടെ സുരു. അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചു തന്നത്. മാഷ് ഇപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊരു നമ്പറും കിട്ടു, അതങ്ങ് ഏറ്റു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും ജാടയൊക്കെ കണ്ടപ്പോ അവരൊക്കെ സംഭവിച്ചു. ശ്രീകുമാർ സാറിന്റെ സിനിമയിലാ ചാൻസ് കിട്ടിയിരിക്കണ. പുള്ളിയെടുത്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങേരെ പടത്തിലൊന്ന് തല കാണിച്ചാ മതി. ഇപ്പോഴത്തെ തലവരെ തന്നെ മാറിപ്പോ.
ആരോടും പറയാതെ നീ സ്കൂളിൽ നിന്ന് അങ്ങോട്ടാ പോയത്? ഒരു സന്തോഷ വാർത്ത ഉണ്ടാവാ, നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് മൈക്കും കെട്ടി വെച്ച് ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്താമല്ലായിരുന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഞാൻ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ കേട്ടാ, മാഷിന്റെ ചിരകാല ജീവിതദോഷം പൂവണിയാൻ പോവല്ലേ? എന്റെ അഭിലാഷത്തിന് ഞാൻ തന്നെ പൂവും കായവും കാണിച്ചോളാം. നീ ആരാടാ എനിക്ക് ചാൻസ് വാങ്ങിച്ചേരാ? മോഹനേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പൊ ശരിയായിരിക്കുന്നത്? അതും നല്ലൊരു സംവിധായകന്റെ സിനിമയിൽ. എടി, ഇവനൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എന്തെങ്കിലും ഇമ്പ്രിക്കാ റോളായിരിക്കും. ലോട്ടിലോട്ട് റോൾ ചെയ്യാനായിരുന്നു എനിക്കത് എന്നെയാകായിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ സിനിമയിലല്ലയോ മോഹനൻ കുഞ്ഞെ? എന്റെ ലളിത ചേച്ചി ചെറുത് ചെയ്തോണ്ടിരുന്ന എന്നും ചെറുതേ കിട്ടത്തുള്ളൂ. റോൾ എന്താ ഏതാണെന്നൊന്നും പോലും തിരക്കാതെ ഓരോന്ന് കയറി ഏറ്റിട്ട് കാള പെറ്റൊന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്ത. ഇനിയെങ്ങനെയും കാള പെറ്റാല, കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ കുഞ്ഞെ? വേഷം എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഒരാളുടെ സിനിമ വരിക, അതിൽ തന്നെ മോഹനൻ കുഞ്ഞ് അഭിനയിക്കുക, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലയോ. ഉണ്ണിക്കുട്ടൻ ഇഷ്ടമാണോ അച്ഛൻ സിനിമയിൽ വരുന്നത്? പറക്കാൻ അച്ഛന് ചിറകില്ലല്ലോ. അയ്യേ, ഈ അച്ഛൻ ഒന്നും അറിയില്ല. ചിറകുണ്ടായിട്ടാണോ സൂപ്പർമാൻ പറക്കുന്നേ? മോഹനേട്ട, എന്തോ ആലോചിക്കുന്നേ. അല്ല, റോൾ എന്താണെന്നെങ്കിലും ആ പൊട്ടൻ സുരുവിന് ചോദിക്കാമായിരുന്നു. അതറിഞ്ഞിരുന്ന എനിക്കൊന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു. നല്ല റോളായിരിക്കും. എന്റെ മോഹനേട്ടാ, എന്തിനാവശ്യമില്ല അത് ആദ്യം പിടിക്കുന്നേ? അല്ല, പെട്ടെന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാന്ന് പറയുമ്പോ അതാ എനിക്കൊരു ആഹാ. നല്ല ആളാ, ഈ ധൈര്യമൊക്കെ എവിടെ പോയി? പിന്നല്ലാതെ മനസമാധാനത്തോടെ മനുഷ്യൻ രണ്ട് പെഗടിക്കാൻ പറ്റില്ലെന്നേ. ഇന്ന് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി രാത്രിയിലെ ഷൂട്ടിംഗ് അങ്ങ് പൊളിക്കും. അപ്പൊ കാണാം. ഓക്കേ, കൂടാന്ന്. സാറേ, മാഷ് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പിങ് എത്തും. മാഷ? നമ്മുടെ മാഷില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ നടൻ റോൾ എന്താണെന്ന് അറിയാത്തോണ്ട് മാഷിന് ചെറിയൊരു പരിഭ്രമം. ഞാൻ പോലും വിചാരിച്ച് യഥാർത്ഥത്തിൽ മാഷിനെ കണ്ണു പീസായിരുന്നു. ഭയങ്കര അഭിനയം. ശ്രീകുമാർ സാർ ഇപ്പൊ വരും, സ്ക്രിപ്റ്റ് അങ്ങേരയിലിരിക്കണേ. ആ വന്നു തോന്നണേ. ഈ സീൻ മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കോൺഫറൻസ് ഹാളിലേക്ക് പോകാൻ പറ്റും. സാർ, ഇന്ന നൈറ്റ് ഷൂട്ട് നടക്കുന്ന തോന്നുന്നില്ല. നമ്മുടെ 3 HMI ലൈറ്റുകൾ ഒരുമിച്ച് കേടായിരിക്കുക. കേടായതോ കേടാക്കിയതോ? അയ്യോ സാർ, എന്താ ഈ പറയുന്നത്? സാരമില്ല മാത്യു, ഇന്ന് എനിക്ക് 1-2 ബേബി ലൈറ്റ്സും ജൂനിയറും ഒക്കെ മതി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ മാത്രം എടുക്കാം. സാർ, അത് പിന്നെ എന്താ, അതും കേടാണോ? അതല്ല സാർ, യൂണിറ്റിലുള്ളവരൊക്കെ കുറേ ദിവസമായിട്ട് ഹോൾ നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരാകെ തളർന്നിരിക്കുകയാണ്. ഓ, അതുകൊണ്ടാണോ ലൈറ്റ് കേടായത്? തളർച്ചയുള്ളവർ എന്നോട് ഒന്ന് പറയട്ടെ. മാത്യുവിന് തളർച്ചയുണ്ടോ? അയ്യോ ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മാത്യു. നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ടെന്ന് കേട്ടു, ഡ്രാക്കുള. അയ്യോ സാർ, സത്യമായിട്ടും നല്ല പേര്. ഈ പേര് ശരിക്കും എന്നെ ആവേശഭരിതനാക്കിയിരിക്കുകയാണ് മാത്യു. ലൈറ്റ് കേടായാലും ഇല്ലെങ്കിലും നൈറ്റ് ഷൂട്ടിംഗ് ഗംഭീരമായി തുടരുന്നതായിരിക്കും. മോഹൻ. എന്താ സാർ, ഞാൻ മോഹൻ വിളിച്ചു. നിങ്ങളാണോ ഫോട്ടോഗ്രാഫർ മോഹൻ? എന്താ സാർ?
ആ മോഹൻ, ആ മരത്തിന്റെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് വൈരങ്ങൾ ഷോട്ട്സ് എടുക്കണം, പോസ്റ്ററിൽ ഉപയോഗിക്കാം. ഓക്കേ സർ. ആ മോഹൻ, ആ ക്യാമറമാനോട് ഒന്ന് വരാൻ പറയും. ശരി സർ. എന്താ? അല്ല സർ, എന്റെ വേഷം. വേഷോ?